ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒന്നുമേ പുറിയില്ലേ, ഉള്ള തകരാറ്. ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മളെ കൊണ്ട് അടിപൊളിയാണല്ലോ, വാവ്, ഇതാരാ ചെയ്തത് എന്നൊക്കെ കാണുന്ന പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കാൻ ആ ഒരു വീഡിയോക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, ആ വീഡിയോ വേറെ ലെവലിൽ നിൽക്കുന്നതാണ് അല്ലേ. രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ കമൻസ് മാത്രമാണ് പറയുന്നത്. ഇത് ചെയ്തത് മലയാളീസാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കിലുക്കം എന്ന സിനിമയിലെ ഹോസ്പിറ്റൽ സീനാണ് ഇപ്പോൾ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാള് തിന്ന് മുടിച്ചത് എന്റെ കാഴ്ച, നീയും അവളും കൂടി ഇത്രയും നാള് ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാഴ്ച, അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിൽ ഒടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇതാണ് ആ വൈറൽ വീഡിയോ. അപ്പം നമ്മൾ ഇനി ഇതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ക്ലബ് എഫ് എം 94.3 നിന്ന് ശിഖയുടെ കൂടെ എന്റെ സംവിധായകൻ അച്ചു അരുൺകുമാർ എത്തിയിട്ടുണ്ട്. ഹലോ അച്ചു. ഹലോ. ആ ഈ പേര് ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, അച്ചു അരുൺകുമാർ. കാരണം രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വരും കാലങ്ങളിൽ ഈ പേരിൽ ഒത്തിരി അധികം സിനിമകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളു കേട്ടോ. താങ്ക് യു. ഇല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ് കേട്ടോ. യൂട്യൂബ് കമന്റ്സ് ഒക്കെ വായിച്ചില്ലേ സംവിധായക? പിന്നെ തീർച്ചയായിട്ടും, അവരാണല്ലോ നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോ റീക്രിയേറ്റിംഗ് കിലുക്കം എന്നൊക്കെ നമുക്ക് പറഞ്ഞാലും ഇതിനൊരു പ്രത്യേക പേരുണ്ട്. എന്താണ്? സ്റ്റോപ്പ് മോഷൻ. ഇങ്ങനെ നമ്മൾ കണ്ടതിനെയാണോ സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്? ശരിക്കും സ്റ്റോപ്പ് മോഷൻ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് SJCC ഒരു കോളേജിലാണ്, മൾട്ടിമീഡിയാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് മോഷൻ, എഡിറ്റിംഗ്, ഡബിങ്, ഓഡിയോഗ്രാഫി, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഈ ഐഡിയൽസ്, ടോയ്സ്, ക്ലേയിലോ അങ്ങനെ അല്ലെങ്കിൽ വുഡനിലോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നിർജീവമായിട്ടുള്ള ടോയ്സുകളെ അല്ലെങ്കിൽ ഫിഗേഴ്സിനെ നമ്മൾ ഫ്രെയിംസില് അതിന് മൂവ്മെന്റ് കൊടുക്കുക, അതിന് ശബ്ദം നൽകുക, അങ്ങനെ അത് ജീവനുള്ളതാണെന്ന് ഫ്രെയിമിൽ വരുത്തി തീർക്കുന്ന ഒരു ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രോസസ് ആണ് സ്റ്റോപ്പ് മോഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ആരായിരുന്നു ഇതിന് പിന്നിൽ? ശരിക്കും ആ പ്രോസസ്സിന്റെ ബിഗിനിങ് ഞാൻ പറയാം. അതായത് അതിന്റെ ക്യാമറമാൻ ജോബി ജെയിംസ്, അദ്ദേഹത്തിന്റെയാണ് ആശയം. ജോബിച്ചന്റെ മകൻ ജോഡുവിന്റെ ടോയ്സ് ആണ് ഇവര്. അവന്റെ പെർമിഷനോടെ ഞങ്ങൾ അടിച്ചു പറ്റിയാണ്, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പം തുടക്കത്തിൽ മഹേഷിന്റെ പ്രതികാരത്തിൽ ടെയിൽസ് ആൻഡ് ടേക്സ് എന്ന നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി നെയിം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീസർ പോലെ സാധനം ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ സെവന്ത് ഡേയിൽ പൃഥ്വിരാജ് സാറിന്റെ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, അതിനുശേഷം നമ്മള് മൂക്കില്ല രാജ്യത്ത് ഫിലിമില്ലേ, അതില് രാജൻബിദ്യ സാറും കുതിരട്ടമപ്പു സാറും മുകേഷ് സാറും തിലകൻ സാറും എല്ലാം കൂടെ കമ്പൈൻ ആയിട്ടുള്ള ഒരു സീനുണ്ട്, അത് ചെയ്തു. അതിനുശേഷമാണ് കിലുക്കം ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് ത്രൂ ഔട്ട് അതിനു വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറെ സാഹചര്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ പിന്തുണച്ചതിന്റെ ഭാഗമായിട്ടാണ് കിലുക്കം എന്ന സ്റ്റോപ്പ് മോഷൻ വർക്ക് ആൾക്കാർ കാണുന്നത്. അതായത് ഈ നേരത്തെ ചെയ്ത മൂന്നെണ്ണത്തിലും കിട്ടാത്ത അത്രയും മാത്രം റീച്ച് ഈ ഒരു കിലുക്കത്തിന്റെ ഹോസ്പിറ്റൽ സീനിൽ കിട്ടി എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യമാണ്, സത്യമാണ്, തീർച്ചയായിട്ടും. ഏതൊക്കെ സൂപ്പർ ഹീറോസ് ആണ് നിങ്ങളുടെ വീഡിയോസിൽ സാധാരണ വരണേ? ക്യാപ്റ്റൻ അമേരിക്ക, ബാറ്റ്മാൻ, ആൻമാൻ, ഹൾക്ക്, പിന്നെ തൊക്ക് വെച്ചൊരു സൂപ്പർ ഹീറോ ഉണ്ട്, അതാരാണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ, അതൊന്ന് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു മോട്ടർ കോംബാറ്റ് ഗെയിമിലൊക്കെ വരുന്നത് ഏതൊരു ക്യാരക്ടറാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊന്ന് കണ്ട സോർട്ട് ഔട്ട് ചെയ്യണം. ശരിക്കും ഇവരൊക്കെ കുഞ്ഞാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ ഹ്യൂജ് സൈസിൽ കാണാൻ പറ്റുന്നതാണ്. സോ എങ്ങനെയാ ഇതിന്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ? സാധാരണ ക്യാമറയാണോ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ? ഇപ്പം ഷിഹൈ പറഞ്ഞ കാര്യമില്ലേ, ഇത്ര കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾ ഫ്രെയിമിൽ വലുതായിട്ട് തോന്നുന്നു. ഇതേ ഡയലോഗ് ആണ് ഞാൻ ഇന്നലെ ഞാൻ അമ്മയെ വിളിച്ചപ്പോഴും ഇത് കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞത് ആണല്ലേ. അതെ. അപ്പൊ സംഭവം വെച്ചാല് ശരിക്കും പറഞ്ഞാല് സാധാരണ ക്യാമറ നമ്മള് 60D എന്ന കാനൺ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിൽ കോമൺ ഫാക്ടർ അത് ക്യാമറ ചലിപ്പിച്ച സിനിമാറ്റോഗ്രാഫർ ജോബി ജെയിംസിന്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന ലെൻസിങ് പേപ്പറൊക്കെ. ഞാൻ സെപ്റ്റംബർ മുതൽ എന്റെ പ്ലാനിലുണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്താണ് ഈ ട്യൂബും പേപ്പറും കാര്യങ്ങളൊക്കെ. ലെൻസിങ്ങിന്റേതാണ് ഇമേജിന്റെ ക്വാളിറ്റിയും, ഐ മീൻ കുറച്ചും സിനിമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്.
ഒരു നല്ല സിനിമാറ്റോഗ്രാഫറിന്റെ വിഷനും കൂടിയാണ്. അപ്പം അതാണ് അതിന്റെ റിസൾട്ട്. എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് അച്ചു, അതായത് കിലുക്കത്തിൽ ജഗച്ചന്റെ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എഴുന്നേറ്റ് പറയുന്നു പിന്നെയും കിടക്കുന്നു പിന്നെയും പറയുന്നു, പക്ഷെ ഇതേപോലെ എങ്ങനെയാണ് ഈ സൂപ്പർ ഹീറോയെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തത്? ചിലപ്പോൾ എന്റെ ഒരു പൊട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാൽ അതിന്റെ ഒരു റിപ്ലൈ എനിക്ക് കേട്ടാ കൊള്ളാന്നുണ്ട്. ഈ ടൂവീസിന് അത്യാവശ്യം കൈയുടെ മുട്ടിന്റെ ഭാഗം മടക്കാൻ പറ്റും, കാലിന്റെ മുട്ടിന്റെ താഴെയുള്ള മടക്കാൻ പറ്റും, ഇടുപ്പ് പൊക്കാൻ എന്താക്കാനും പറ്റും. അപ്പൊ നമ്മള് ഒരു ഫ്രെയിം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇപ്പൊ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഇത്ര ഡിസ്റ്റൻസ് പൊക്കും, അങ്ങനെ ഒരു 16 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫ്രെയിമും നമ്മൾ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്രെയിംസിന്റെ എണ്ണത്തിൽ കൂടുതൽ വരുമ്പോ ആ മൂവ്മെന്റിന് അത്രയും സ്മൂത്ത്നെസ് ഉണ്ടാവും, ക്വിക്കായിട്ടുള്ള മൂവ്മെന്റിന് നമ്മൾ ഫ്രെയിമിന്റെ എണ്ണം കുറയ്ക്കും. അപ്പം അങ്ങനെ ഒരു വർക്കിംഗ് എഡിറ്റിംഗില് പിന്നെ ഇമേജിന്റെ ഡ്യൂറേഷൻ അഡ്ജസ്റ്റ്മെന്റ് അതെല്ലാം ചെയ്തിട്ടാണ് അത് വർക്ക്ഔട്ട് ചെയ്തത്. ഇനി ലാസ്റ്റ് ആയിട്ട് ലാലേട്ടൻ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ലാലേട്ടൻ കണ്ടിട്ട് ശരിക്കും അഖിൽ എന്നൊരു അസോസിയേറ്റ് ആയിട്ടുണ്ട് അഖിലേട്ടൻ. അപ്പൊ അഖിലേട്ടനാണ് ലാലേട്ടനും ഫ്രെയിം സാറിനൊക്കെ സെൻഡ് ചെയ്തത്. അപ്പൊ അഖിലേട്ടൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായം പറഞ്ഞു, നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അതൊരു ശരിയൊരു ഭാഗ്യല്ലേ? പിന്നല്ല, ഇനി എന്താ വേണ്ടത് നിങ്ങക്ക്? എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ, ഇത്രയും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഞങ്ങൾ പ്രേക്ഷകർക്ക് തന്നതിൽ ധാരാളം എഫേർട്ടിന് പിന്നിലുണ്ടെന്ന് മനസ്സിലായി. അപ്പോ ആ ടീമിൽ എല്ലാവരോടും ഞങ്ങളുടെ ഒരു അന്വേഷണം പറയണം കേട്ടോ. തീർച്ചയായിട്ടും.